ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കീരിക്കാടൻ ഗെയിമിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ FFCSൻ്റെ രണ്ടാമത്തെ ഒരു ഇവൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് ലൈറ്റ് അപ്പ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് സ്റ്റാർട്ടായ വിവരം എല്ലാ കൂട്ടുകാരും അറിഞ്ഞാണ്. അപ്പം ഈ ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇവൻറ്റ് സെക്ഷനിൽ നോക്കുവാണെങ്കിൽ FFCSൻ്റെ രണ്ടാമതൊരു ഗെറ്റ് റെഡി ഫോർ FFCS എന്ന് പറയുന്നൊരു ഇവൻറ്റും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇവൻ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു മടിയും വിചാരിക്കാതെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് ആദ്യം നമുക്ക് നമ്മുടെ ഇവൻറ്റ് സെക്ഷനിലുള്ള ഗെറ്റ് റെഡി ഫോർ FFCS എന്ന് പറയുന്ന ഇവൻറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ഇവൻറ്റ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. 21st മുതൽ 29th നവംബർ 21st മുതൽ നവംബർ 29th വരെയാണ് ഇതുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അതായത് ആകട്ടെ, ഇപ്പം ആദ്യം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു ഗോൾഡ് റോയൽ വൗച്ചറാണ്. അത് ഇന്ന് ലോഗിൻ ചെയ്താൽ ഗോൾഡ് റോയൽ വൗച്ചർ കിട്ടും. പിന്നെ 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്താൽ നമ്മുടെ വെപ്പൺ റോയൽ വൗച്ചർ കിട്ടും. 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വെപ്പൺ റോയൽ വൗച്ചർ കിട്ടുന്നുണ്ട്. പിന്നെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്താലാണ് നമ്മുടെ അഡാറ സാധനം, നമ്മുടെ ഗ്രനേഡിൻ്റെ ഒരു ബ്ലൂ സ്കിൻ, അത് പൊട്ടുന്ന കാണാൻ, കൈ ഇരിക്കുന്ന കാണാൻ എന്തുകൊണ്ട് നല്ലൊരു രസം തന്നെയാണ്. അപ്പം മാക്സിമം നിങ്ങൾ ജസ്റ്റ് ഒരു 7 ദിവസം ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ജസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ തന്നെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ഗ്രനേഡിൻ്റെ സ്കിൻ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ സെക്കൻഡ് ഇവൻറ്റിലേക്ക് പോകാം. നമ്മുടെ FFCSൽ ലൈറ്റ് അപ്പ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ലൈറ്റ് അപ്പ് ദ വേൾഡിൽ നിങ്ങൾ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇപ്പം പലർക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലായി കാണത്തില്ല. ഓക്കെ, അപ്പം നമുക്കിവിടെ കുറേ കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ലൂട്ട് ബോക്സ് ആണ്, പിന്നെ നമ്മുടെ പാരച്ചൂട്ട്, പിന്നെ നമ്മുടെ സാധാ ടോക്കൺ, ട്രയാങ്കിൾ ടോക്കൺ ഉണ്ട്. മറ്റേ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് അങ്ങനെ കളക്ട് ചെയ്യുന്നത്, എങ്ങനെ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം ഇതിൽ കുറേ ട്രോഫിയുടെ പടം കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് 1 ടോക്കൺ ക്യാൻ ലൈറ്റ് അപ്പ് ട്രോഫി ഓർ ഒബ്ടെയിൻ ബോൺഫയർ എന്ന് കാണിക്കുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കളക്ട് ചെയ്യണം, ഈ ഫയർ ടോക്കൺ കളക്ട് ചെയ്യണം. മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫയർ ടോക്കണും ഉണ്ട്, ബോൺഫയറും ഉണ്ട്. അപ്പോൾ ഫയർ ടോക്കൺ കളക്ട് ചെയ്യാൻ നിങ്ങൾ ഗെറ്റ് ലെഫ്റ്റ് സൈഡിൽ ഗെറ്റ് ഫയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ മിഷൻസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡെയിലി മിഷൻസാണ്. അതായത് പ്ലേ വൺ ഗെയിം, ഞാൻ ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം റിസീവ് ചെയ്തത്. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1 എണ്ണം ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കളി കളിക്കുമ്പോൾ ഏത് മോഡോ ആയിക്കോട്ടെ, നിങ്ങൾ 1 എണ്ണം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ 3 ഗെയിം വിത്ത് ഫ്രണ്ട്സ്, 3 കളികൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് അടുത്ത 2 ഫയർ ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 6 കളി നിങ്ങൾ ടോട്ടൽ കളിച്ചാൽ നിങ്ങൾക്ക് 3 ഫയർ ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ ഇൻവൈറ്റ് ഞെക്കുക, അപ്പോൾ ഇവിടെ ഒരു കോഡ് കാണിക്കും. ആ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിടുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെയോ ഷെയർ ചെയ്തിട്ട് ഇവിടെ എൻ്റർ കോഡ്, ഇത് ഇതേപോലെ എടുത്തിട്ട് എൻ്റർ കോഡിൻ്റെ അവിടെ ജസ്റ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്കപ്പം 4 ഫയർ ടോക്കണും കിട്ടും. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ 2 ഫയർ ടോക്കണും കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് ഈ ടോക്കൺ. ഇതെല്ലാം ഡെയിലി മിഷൻസാണ്. അപ്പോൾ ഇത്രയുള്ള ടോക്കൺ കളക്ട് ചെയ്യാനുള്ള വഴി. പിന്നെ ഇവിടെ കാണുന്നുണ്ട് ലൈറ്റ് അപ്പും സ്പെഷ്യൽ ലൈറ്റ് അപ്പ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കുറേ പേർക്ക് സംശയം തോന്നി കാണും. ഇപ്പോൾ ലൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചാൽ എൻ്റെ ഇപ്പം 3 ടോക്കൺ ഉണ്ട്. അപ്പോൾ 2 എണ്ണമാണ് ലൈറ്റ് അപ്പിന് ആവശ്യം. അപ്പോൾ ലൈറ്റ് അപ്പ് ഞെക്കിയാൽ ഇങ്ങനെ ട്രോഫി ഇങ്ങനെ മാറി 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 വന്ന് എനിക്ക് ലൈറ്റ് അപ്പ് ആയി. ഇപ്പോൾ ഇവിടെ 2 എണ്ണം ലൈറ്റ് അപ്പ് ആയിട്ടേക്ക് എനിക്ക് ഈ ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം കൺഫേം ചെയ്തു. ഇനി 6 ട്രോഫി ലൈറ്റ് അപ്പായാൽ നമുക്ക് ഈ പാരച്ചൂട്ടിൻ്റെ സ്കിൻ കിട്ടും. അതുപോലെ തന്നെ 12 ട്രോഫി ലൈറ്റ് അപ്പായാൽ നമുക്ക് ഈ ലൂട്ട് ബോക്സും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ 2 ഫയർ ടോക്കൺ വെച്ചാണ് ഒരു ലൈറ്റ് അപ്പ് നടത്താൻ പറ്റുന്നത്. അപ്പോൾ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ വന്ന ട്രോഫികളിൽ തന്നെ ഇത് വരുന്നതാണ്. അതായത് വന്ന ട്രോഫികളിൽ തന്നെ വീണ്ടും ലൈറ്റ് അപ്പ് ആവുന്നതാണ്. അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല,
വീണ്ടും വന്ന ട്രോഫികളിൽ തന്നെ ലൈറ്റപ്പ് ആകുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലൈറ്റപ്പിന് ആവശ്യമായിട്ടുള്ള ബോൺഫയർ കിട്ടുന്നതാണ്. അങ്ങനെ എത്ര വട്ടം ലൈറ്റപ്പ് ആകുന്ന 4 ബോൺഫയർ കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത ട്രോഫി ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കളിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഗ്രനേഡിൻ്റെ സ്കിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഒരു ലൂട്ട് ബോക്സും ഫ്രീ ആയിട്ട് കിട്ടുന്നത്, രണ്ടും ഒരു ബ്ലൂ തീമിലുള്ളതാണ്, പിന്നെ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിൻ, അതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഗ്രനേഡിൻ്റെ സ്കിന്നാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്. പിന്നെ ബണ്ടില് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, ബണ്ടിലൊക്കെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയുള്ളത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം എനിക്ക് ദിവസവും വീഡിയോ ഇടണമെങ്കിൽ എനിക്ക് വ്യൂസൊന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ദിവസവും വീഡിയോ ഇടാൻ ഉള്ള ഒരു പ്രചോദനമാകും. അപ്പം മാക്സിമം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ഓക്കെ.